1957 നവംബർ 16 അമേരിക്കയിലെ പ്ലെയിൻഫീൽഡാണ് സംഭവസ്ഥലം. അന്നവിടെ ഒരു ഹാർഡ്വെയർ ഷോപ്പിലെ ഒരു സ്ത്രീ, ബെർണിസ് വാർഡൻ, എല്ലാ ദിവസവും കട തുറക്കുന്ന ആ സ്ത്രീ അന്ന് ആ ഹാർഡ്വെയർ ഷോപ്പ് തുറന്നില്ല. സ്വാഭാവികമായും അന്ന് ഡീർ സീസൺ ആരംഭിച്ചതുകൊണ്ട് തന്നെ ഈ സ്ത്രീ മാൻമേട്ടേക്ക് പോയതായിരിക്കും എന്നാണ് മറ്റുള്ളവർ കരുതിയത്. അങ്ങനെ സമയം കടന്നുപോയി. വൈകുന്നേരം 5 മണിയായപ്പോൾ ഈ സ്ത്രീയുടെ മകൻ അന്നത്തെ കാശ് കളക്ട് ചെയ്യാൻ വേണ്ടി കടയിലേക്ക് വരികയാണ്. കടയിലേക്ക് വന്ന ആ മകൻ അവിടെ കണ്ടത് ഡോറ് തുറന്നെടുക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ ആ ഡോറ് തള്ളി ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ കണ്ടത് രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ആ ഉടനെ തന്നെ അമ്മയെ അവളെ നോക്കി, അതായത് ബെർണിസ് വാർഡനെ അവിടെ നോക്കി. പക്ഷേ ബെർണിസ് വാർഡൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ബെർണിസ് വാർഡൻ്റെ കാറ് ഷോപ്പിൻ്റെ പിറകിലായി പാർക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ മകന് മനസ്സിലായി അമ്മയെ ആരോ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു. ഇതവിടെ നിൽക്കട്ടെ. ഈ സമയത്ത് തന്നെ ആ ഒരു 1957 ആ കാലഘട്ടത്തിൽ 2 സംഭവങ്ങൾ പ്ലെയിൻഫീൽഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് കല്ലറകൾ തുറന്ന് അതിൽ നിന്ന് പലരുടെയും ശരീരം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതായത് അവരൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ അവരൊക്കെ ഒരു ഇളം പ്രായമുള്ള പെൺകുട്ടികളും അതായത് ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള പെൺകുട്ടികളുമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ അന്ന് അവിടെ നിന്ന് മിസ്സിംഗ് ആയുള്ള കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനൊന്നും ഒരു ക്ലൂ കിട്ടാതിരുന്ന പോലീസിന് ഈ ബെർണിസ് വാർഡൻ്റെ മിസ്സിംഗ് കേസിലൂടെ ഒരു ക്ലൂ കിട്ടുകയാണ്. അതായത് ഈ 2 സംഭവങ്ങൾക്കും പിറകിൽ ബെർണിസ് വാർഡനെ തട്ടിക്കൊണ്ടുപോയ ആളാണെന്നുള്ളത്. അങ്ങനെ ആ അന്വേഷണം എഡ്ജെയിൻ എന്ന ഒരു ആളുടെ നേരേക്ക് തിരികെയാണ്. ആരാണ് എഡ്ജെയിൻ? അമേരിക്ക കണ്ട പകരം വെക്കാനില്ലാത്ത സീരിയൽ കില്ലർ. ഈ എഡ്ജെയിനെ കുറിച്ച് ഒരുപാട് സൈക്കോ മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൈക്കോ, ദ സൈലൻസ് ഓഫ് ലാം, ഈ ചിത്രങ്ങളൊക്കെ ഇദ്ദേഹത്തെ ബേസ് ചെയ്തുള്ള ചിത്രങ്ങളാണ്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഉദാഹരണം പറയുക, ഒരാളൊരു സൈക്കോ മൂവി എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇയാളുടെ ജീവിതം റെഫർ ചെയ്ത് ഇയാളുടെ ജീവിതം പഠിച്ചിട്ടാണ് ആ സിനിമ ചെയ്യുക എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അത്രത്തോളം ഭീകരനായ സീരിയൽ കില്ലർ. സ്വാഭാവികമായി ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കല്ലറന്ന കേസും അതേപോലെ തന്നെ ബെർണിസ് വാർഡൻ്റെ മിസ്സിംഗ് കേസും ഉണ്ടായപ്പോൾ എഡ്ജെയിനെ പോലീസ് സംശയിക്കുകയാണ്. അങ്ങനെ പോലീസ് ഇയാളുടെ ഫാം ഹൗസിലേക്ക്, ഇയാളുടെ വീട്ടിലേക്ക് റെയ്ഡിന് പോവുകയാണ്. അന്ന് അവിടെ റെയ്ഡ് ചെയ്ത പോലീസുകാർ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ ഭീകരമായ ക്രൂരമായ ഒരു കാഴ്ചയായിരുന്നു. അതായത് നിങ്ങൾക്കൊരു ലോല മനസ്സുള്ളവരാണെങ്കിൽ ഇത് കേൾക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ പോലീസ് അവിടെ റെയ്ഡ് നടത്തുകയും ഒരുപാട് കാഴ്ചകൾ കണ്ടല്ലോ. എന്നാൽ ആരാണ് എഡ്ജെയിൻ? അയാൾ എങ്ങനെയാണ് ഇത്ര ക്രൂരനായ സീരിയൽ കില്ലറായി മാറിയത്? എന്താണ് അവിടെ പോലീസുകാർ അന്ന് അവിടെ കണ്ടത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. എൻ്റെ പേര് നിസാം നസീർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ എഡ്ജെയിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത്. 1906 ഓഗസ്റ്റ് 27 ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ജോർജ് എന്നാണ്. അതേപോലെ തന്നെ അമ്മയുടെ പേര് അഗസ്റ്റ. ഒരു ഹെൻറി എന്ന് പറയുന്ന ഒരു സഹോദരനും ഇയാൾക്കുണ്ട്. ഇനി അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ അന്ന് സിറ്റിയിൽ ഒരു കാർപ്പൻ്ററായിട്ടും അതേപോലെ തന്നെ ഒരു സെയിൽസ്മാനുമായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു വരുമാനം കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു കട വിറ്റ് സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരത്തുള്ള ഒരു ഗ്രാമത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ ഇവർ താമസമാക്കുകയാണ്. അതായത് ഒരു കമ്പി വേലി കെട്ട് തിരിച്ചൊരു ചെറിയ ഒരു കുറച്ച് വലിയ സ്ഥലവും അവിടെ ഇവരുടെ വീടും. ഇവിടെ ഈ ഒരു കുടുംബം താമസിക്കാനും തുടങ്ങി. ഇനി അച്ഛനാണെങ്കിൽ വലിയൊരു കുടിയനായിരുന്നു. കുടിയും മാത്രമല്ല, നമ്മുടെ നാടുകളിൽ കാണുന്ന പോലെ കുടിച്ചു വന്ന് ഈ ഒരു സ്ത്രീയെയും അതേപോലെ തന്നെ മക്കളെയും ഉപദ്രവിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ കുടിച്ച് ഇയാളുടെ പല ജോലി പോവുകയും പിന്നീട് കുടി തന്നെ ഇയാളുടെ ജോലിയായി മാറുകയും ചെയ്തിരുന്നു. ഇനി അമ്മയെക്കുറിച്ചാണെങ്കിൽ, അമ്മ എന്ന് പറയുന്ന ഈ ഒരു അഗസ്റ്റ എന്ന് പറയുന്ന സ്ത്രീ ഒരു യാഥാസ്ഥിതിക ചിന്താഗതി പുലർത്തുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായ കാഴ്ചപ്പാടായിരുന്നു ഈ ഒരു സ്ത്രീക്കുണ്ടായിരുന്നത്. വളരെ മോശമായി ഈ സ്ത്രീകൾ ഇങ്ങനെ ജീവിക്കാൻ പാടും, സ്ത്രീകൾ ഇതിനു വേണ്ടിയാണ് പടക്കപ്പെട്ടത്, അങ്ങനെയൊക്കെ ഒരുപാട് വിശ്വാസങ്ങൾ. ഇനി ഹെൻറിയുടെയും എഡ്ജെയിൻ്റെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവരുടെ ആ ജീവിതം ആ ഒരു വേലിക്കെട്ടിനുള്ളിലായിരുന്നു. കാരണം ഇവരെ യാതൊരു കാരണവശാലും അമ്മ പുറത്തേക്ക് വിട്ടിരുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു അമ്മയുടെ കയ്യിൽ ഒരുപാട് റിലീജിയസ് ബുക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ചിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കും, തെറ്റ് ചെയ്താൽ നരകത്തിൽ പോകും എന്നൊക്കെ. അതേപോലെ തന്നെ സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായങ്ങൾ ദിവസവും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. സ്ത്രീകളെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ അമ്മ മക്കൾക്ക് ഉണ്ടാക്കിയിരുന്നത്.
അതേപോലെ തന്നെ ഇവരെ പുറത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഇവരെ പുറത്തേക്ക് സ്കൂളിൽ പഠിക്കാൻ വിട്ടപ്പോൾ തന്നെ സ്ഥിരമായിട്ട് ഉപദേശം കൊടുത്തിരുന്നു. സ്ത്രീകളുമായി മിണ്ടരുത്, പെണ്ണുങ്ങളുമായി മിണ്ടരുത്, അങ്ങനെയൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിരുന്നു. ഈ ഉപദേശങ്ങളൊക്കെ അപ്പാടെ പാലിച്ചെന്ന് എഡ്ജൈൻ ആയിരുന്നു. കാരണം എഡ്ജൈൻ ആരുമായി ഒരു സംസാരത്തിനും ഒന്നിനും നിൽക്കുമായില്ല, തനിച്ചായിരുന്നു സ്കൂളിൽ ഉണ്ടായിരുന്നു. സ്കൂൾ കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരിക, ചേട്ടൻ്റെ ഒപ്പം വയലിൽ പണിയിടുക, ഇതായിരുന്നു ഇവർ ഇയാൾ എഡ്ജൈൻ്റെ ജോലി എന്ന് പറയുക, അല്ലെങ്കിൽ എഡ്ജൈൻ്റെ ഡെയിലി റുട്ടീൻ എന്ന് പറയുന്ന സംഭവം. ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് മക്കളിങ്ങനെ ഉപദേശിക്കുമായിരുന്നു, അതായത് അപ്പനെ പോലെ ഒരിക്കലും ആവരുത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരുടെ സ്കൂൾ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ആ ലാൻഡിൻ്റെ ഉള്ളിൽ തന്നെയായി താമസം. പുറത്തേക്ക് യാതൊരു കാരണവശാലും ഇവർ പോയിരുന്നില്ല, ഇവരെ വിട്ടിരുന്നുമില്ല. അങ്ങനെ ഇരിക്കെ 66-ാമത്തെ വയസ്സിൽ എഡ്ജൈൻ്റെ അച്ഛൻ കുടിമൂലം മരണപ്പെടുകയാണ്. പിന്നീട് ഇവർക്ക് പുറത്തു പോകാതെ നിവൃത്തിയില്ല, കാരണം കുടുംബഭാരം ഇവർ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വ്യത്യസ്തമായ ജോലികൾ. അതിനെ ഇവരൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇവരെവിടെ ജോലി എടുത്താലും അവർക്കൊക്കെ ഇവരെ ഭയങ്കര ഇഷ്ടമാവുകയും ഇവരെ ഒരുപാട് വിശ്വസിക്കുകയും ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ ഇവർ പുറത്തേക്കും, അതായത് ഇവരുടെ മുതലാളിമാർ ആരെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ മക്കളെ ഇവരെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നു. ഇങ്ങനെ മക്കളെ നോക്കി അവർ ബേബി സിറ്റർ ജോലി ഒരുപാട് സ്ഥലത്ത് ചെയ്തിരുന്നു. ക്രമേണ ഈ സ്ത്രീകൾ, അതായത് ഈ മക്കളുടെ ഈ അമ്മമാർ ഈ മക്കളെ നോക്കുന്നത് കണ്ട് സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇവരുടെ അമ്മ കൊടുത്തിരുന്നല്ലോ, അതൊക്കെ ഇവരിൽ നിന്ന് മാറാൻ തുടങ്ങി. മെല്ലെ മെല്ലെ സ്ത്രീകൾ നല്ലവരാണ് എന്നുള്ള രീതിയിലേക്ക് മാറാൻ തുടങ്ങി. ഏതുവരെയെന്ന് ചോദിച്ചാൽ അവർക്ക് ചില സമയത്ത് അവരൊരു സ്ത്രീയാണെന്നുള്ള തോന്നൽ വരെ വരാൻ തുടങ്ങി. അങ്ങനെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി. അങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 1944 ഇവരുടെ ആ ഒരു വയലിൽ തീപിടുത്തം ഉണ്ടാവുകയാണ്. അങ്ങനെ തീ ഇണക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഫയർ സർവീസിലേക്ക് വിളിക്കുകയും അങ്ങനെ ഫയർ സർവീസ് ഉദ്യോഗസ്ഥർ വന്ന് ആ തീ അണക്കുകയും ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം എഡ്ജൈൻ പോലീസുകാർക്ക് വിളിക്കുകയാണ്, ഇന്നലെ എൻ്റെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായതിനു ശേഷം എൻ്റെ ചേട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പോലീസുകാരും ഫയർ ഫോഴ്സും അവിടെ എത്തുകയും അങ്ങനെ ഇവർ തിരയുന്നതിനിടയിൽ ഹെൻറിയെ അവിടെ മരിച്ച നിലയിൽ അവർ കണ്ടെത്തുകയാണ്. ഒരിക്കലും തീ കൊണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തീയേറ്റിട്ടായിരുന്നില്ല ഹെൻറി മരിച്ചത്, തലക്കെന്തോ അടിയേറ്റ രൂപത്തിലായിരുന്നു ഹെൻറി മരിച്ചിരുന്നത്. അങ്ങനെ ആ ഒരു വലിയ സ്ഥലത്ത് ചെറിയ വീട്ടിൽ ഈ അമ്മയും മകനും മാത്രമായി, അതായത് എഡ്ജൈനും അമ്മയും മാത്രമായി. പിന്നീട് 1945 അമ്മക്ക് സ്ട്രോക്ക് വരികയാണ്. പിന്നീട് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എണീക്കാൻ ഒന്നിനും സാധിച്ചിരുന്നില്ല. അമ്മ എന്നിട്ട് ഇവനോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു, അതായത് പുറത്തുള്ളവർ മോശമാണ്, ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ. സ്വാഭാവികമായും കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയും മരണപ്പെടുകയാണ്. അങ്ങനെ 1949 അമ്മ മരണപ്പെടുകയാണ്. ഇതോടുകൂടി എഡ്ജൈൻ ആ വീട്ടിൽ ഒറ്റക്കായി. അമ്മയില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് എഡ്ജൈനെ സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം ചെറുപ്പം മുതലേ ആ ഒരു ലാൻഡിൽ എവിടേക്കും പോകാതെ, പുറത്തൊന്നും പോകാതെ അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന മക്കളാണിവർ. എഡ്ജൈന് അമ്മയില്ലാത്തതോ, അമ്മയുമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്നു എഡ്ജൈന്. അതുകൊണ്ട് തന്നെ അമ്മയില്ലാത്ത സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമ്മയില്ലാത്ത സമയം ഇയാൾ കൂടുതൽ വയലുണ്ടാവുകയും അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലാകുമായിരുന്നു ഇയാൾ. അങ്ങനെ ഇതൊക്കെ മറികടക്കാൻ വേണ്ടി അയാൾ ഹൊറർ ഫിക്ഷൻസ് മാഗസിൻസും അതേപോലെ തന്നെ ഹ്യൂമൻ അനാറ്റമി ബുക്സും മെഡിക്കൽ എൻകോസൈക്ലോപീഡിയ പോലുള്ള ആ ബുക്സൊക്കെ വായിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് എഡ്ജൈൻ ആ വലിയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സമയത്തേക്ക് എത്തുകയാണ്, അതായത് 1957. 1957 ഒരുപാട് കല്ലറകൾ തുറക്കപ്പെടുകയും ഒരുപാട് സ്ത്രീകളെ മിസ്സാവുന്ന കേസും പിന്നെ ബെർണസ് വാർഡിൻ്റെ കേസും ഒക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അങ്ങനെ ഇരിക്കെ പോലീസിന് ഇയാളെ സംശയമാവുകയും പോലീസ് ഇയാളുടെ വീട്ടിലേക്ക് റെയ്ഡിന് ചെല്ലുകയുമാണ്. അങ്ങനെ റെയ്ഡ് തുടങ്ങി, വാതിൽ തുറന്ന അവിടെ പോലീസുകാർ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ തല വെട്ടിമാറ്റി അവിടെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളൊക്കെ ഈ ഇറച്ചിക്കടയിൽ പശു പോത്തിൻ്റെ കാല് തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഈ സ്ത്രീയുടെ ശരീരം അവിടെ തൂക്കിയിട്ടിരിക്കുന്നു. പോലീസുകാർ ആകെ ഷോക്കായി, പക്ഷേ അതിനും വലിയ ഷോക്കായിരുന്നു പിന്നീടുള്ള കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് സ്ത്രീ മനുഷ്യന്മാരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, ഹാർട്ട്, വൃക്ക, കാര്യങ്ങളൊക്കെ ഒരു ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ പലരുടെയും തൊലി ഉരിഞ്ഞ് അത് ഉപ്പിട്ട് വെച്ചിരിക്കുന്നു. മാത്രമല്ല ഹ്യൂമൻ ബോഡി യൂസ് ചെയ്ത് ഒരു വേസ്റ്റ് ബക്കറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഒരു സ്കള്ളെടുത്ത് അത് പകുതി വെട്ടിമാറ്റി അതൊരു ബൗളായിട്ട് യൂസ് ചെയ്യുന്നു. ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തൊലിയുരിഞ്ഞ ആ തൊലിയൊക്കെ ഉപയോഗിച്ച് ഗ്ലൗസ്, ഡ്രസ്സ്, പിന്നെ ലെഗിൻസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിനും ഭീകരകാഴ്ച എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ചെവിയും മൂക്കുമൊക്കെ അരിഞ്ഞു വെച്ച് ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നു. പിന്നീട് അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ നാക്കൊക്കെ മുറിച്ചെടുത്ത് അതൊരു ചെയിൻ പോലെ വെച്ചിരിക്കുന്നു.
ഇങ്ങനെ ഒരുപാട് ക്രൂരമായ കാര്യങ്ങൾ. മറ്റൊരു ഭീകരമായ കാഴ്ച എന്ന് പറയുന്നത്, അതായത് ഒരു 9 ഫേസ് മാസ്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അയാൾ, അതായത് 9 മനുഷ്യന്മാരുടെ മുഖത്തെ തൊലി അറുത്തു മാറ്റി അതൊരു മാസ്ക് പോലെ അവിടെ എടുത്തു വെച്ചിരിക്കുന്നു. ഇങ്ങനെ അനവധി ക്രൂരമായ കാഴ്ചകൾ നമുക്കൊന്നും കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് എന്താ പറയുക, ബലമില്ലാത്തവർ ആകെ പേടിച്ചു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസുകാർ ഇതൊക്കെ ഫോട്ടോ എടുത്ത് അത് ഡിസ്പോസ് ചെയ്തു. പോലീസുകാർ പിന്നീട് അവിടെ നിന്ന് ശവശരീരം 3 കണ്ടിരുത്തുന്നു. പിന്നെ അതേപോലെ തന്നെ 2 ഐഡൻറ്റിഫൈ ചെയ്തു, അതായത് ബെർണിസ് വാർഡനെയും അതേപോലെ തന്നെ ഒരു 2.5 മുമ്പ് കാണാതായി എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയുടെ ശരീരം. പക്ഷേ ഇയാൾ ഇവരെയൊന്നും കൊന്നതിന് യാതൊരു തെളിവുമില്ല. ഏകദേശം 40 സ്ത്രീകളെ ഇയാൾ കൊന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനൊന്നും തെളിവുകളില്ല. അതുപോലെ ഏറ്റവും എന്താ ഇയാളെ ഏറ്റവും വിനോദം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഫേസ് മാസ്ക് ഉണ്ടാക്കിയിരുന്നത്, അതൊക്കെ ധരിച്ച് അതും പിന്നെ ഡ്രസ്സും അതുപോലെ ഗ്ലൗസും ഇതൊക്കെ മനുഷ്യന്മാരെ തൊലി ഉപയോഗിച്ചുള്ള ഗ്ലൗസൊക്കെ ധരിച്ചുകൊണ്ട് രാത്രിയിൽ ആ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഉലാത്തുന്നതായിരുന്നു ഇയാളുടെ വിനോദം. അതായത് താൻ അമ്മയെപ്പോലെ ആയി എന്ന് പറഞ്ഞ് അതിലൂടെ ഉലാത്തുന്നതായിരുന്നു അയാളുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത്. എന്തായാലും പോലീസുകാർ ഇതൊക്കെ ഡിസ്പോസ് ചെയ്യുകയും പിന്നീട് ഇയാളെ കോർട്ടിൽ ഹാജരാക്കുകയും ചെയ്തു. പിന്നെ ഇയാളെ കോർട്ടിൽ ഹാജരാക്കിയതിനു ശേഷം പിന്നീട് അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു കാര്യം പുറത്തു വരികയാണ്. അതായത് ഇയാളുടെ സഹോദരൻ മുമ്പ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, ഒരു തീപിടുത്തത്തിലൂടെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ആ സഹോദരനെ ഇയാൾ കൊന്നതാണ്. അതായത് അമ്മ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പോയപ്പോൾ ഹെൻറിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ എന്നുള്ളത്. അങ്ങനെ തൻ്റെ അനിയനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനിടയിൽ ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അമ്മയോടുള്ള അതിയായ സ്നേഹം കൊണ്ട് അമ്മയെ ധിക്കരിച്ചു എന്ന് പറഞ്ഞ് ഹെൻറിയെ ഇയാൾ ആ ഒരു വാക്കുതർക്കത്തിൻ്റെ മുകളിൽ അടിക്കുകയും ഹെൻറി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെയാണ് ഹെൻറി മരിക്കുന്നത് എന്ന കാര്യം പുറത്തു വരികയാണ്. അതുപോലെ തന്നെ ഇയാളെ 1957 മർഡർ കേസ് ചുമത്തിക്കൊണ്ട് കോർട്ടിൽ ഹാജരാക്കിയപ്പോൾ അവിടെ വിചാരണ നടക്കുന്നതിനിടയിൽ ഇയാൾക്ക് സ്കസ്ഫീനിയ എന്ന് പറയുന്ന ഒരു മനോരോഗം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഒരാഴ്ച ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് പല മനഃശാസ്ത്രജ്ഞരും ഇയാളെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇയാളുടെ അസുഖം ഒന്നൊരു സ്റ്റേബിളായി എന്ന് കണ്ടപ്പോൾ വീണ്ടും വിചാരണക്കെടുത്തു. ഇങ്ങനെ വിചാരണക്കെടുത്ത സമയത്ത് ഇയാൾ പറഞ്ഞത്, ബെർണസ് വാർഡനെ ഞാൻ കൊന്നതല്ല, അറിയാതെ റൈഫിൾ പൊട്ടി ആ സ്ത്രീ മരിക്കുകയും പിന്നീട് പേടിച്ചുകൊണ്ട് ആ സ്ത്രീയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തതാണ് എന്നാണ് ഇയാൾ പറയുന്നത്. എന്തായാലും ഇതിനുശേഷം ഇയാളെ ടെസ്റ്റ് ചെയ്തപ്പോഴും വീണ്ടും മനോനില ആകെ തെറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ക്രിമിനൽസിനെ പാർപ്പിക്കുന്ന മനോരോഗ ആശുപത്രിയിൽ ഇയാളെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് 1984 ഇയാൾ ഒരു രോഗം പിടിപെട്ട് മരിക്കുകയും ചെയ്തു. ഇതോടുകൂടി എൽജീൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കുട്ടി ഭൂമിയിലേക്ക് വരുമ്പോൾ വളരെ നോർമലായി നല്ല മനസ്സോടുകൂടിയാണ്, അല്ലെങ്കിൽ നല്ലൊരു രൂപത്തിലാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നീട് അവൻ നന്നാവുന്നതും വെടക്കാവുന്നതുമൊക്കെ അവൻ്റെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചാണ്. അതായത് മാതാപിതാക്കൾ എങ്ങനെയാണോ അവനെ വളർത്തുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്ന ആശയങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു കുഞ്ഞ് വളരുന്നത്. അതായത് പാരൻറ്റിംഗ് ആണ് തീരുമാനിക്കുന്നത് ഒരു കുഞ്ഞ് വെടക്കാവണോ അല്ലയോ വേണ്ടത് എന്നുള്ളത്. എന്തായാലും നല്ല രീതിയിൽ മക്കളെയൊക്കെ വളർത്താൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തായാലും മറ്റൊരു കഥയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.